മോളുടെ അമ്മ മരിക്കാതിരുന്നെങ്കിൽ ഇപ്പോഴും മോളും മോളുടെ അച്ഛനും അമ്മയും കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നേനെ. എന്തായാലും മോൾ ആഗ്രഹിച്ച പോലെ മോളുടെ അമ്മ നിന്നെ കാത്തു. മോൾ ഒരിക്കലും മോളുടെ അമ്മയ്ക്ക് ബലിയിടില്ലേ? ഇടും. അന്ന് പക്ഷേ എന്റെ അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടണം. തിരിച്ചു കിട്ടിയാൽ മാത്രം പോരാ, അമ്മയ്ക്ക് വേണ്ടി ബലിയിടാൻ എന്റെ അച്ഛൻ എന്നോട് പറയണം. വക്കീൽ സാറ് കാലത്ത് തന്നെ എത്തിയല്ലോ. അല്ലെങ്കിലും പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് എനിക്ക് നിർബന്ധമാണെന്നറിയാലോ. എന്റെ സുഹൃത്തുക്കളായ ജിജോ വക്കീലും പബ്ലിക് പ്രോസിക്യൂട്ടർ ബീനയും ഒക്കെ കളിയായിട്ട് പറയും, സാറിന്റെ നെയിം ബോർഡില് അഡ്വക്കേറ്റ് തോമസ് കുരുവിള എന്ന് മാത്രം പോരാ, പങ്ക്ച്വാലിസ്റ്റ് എന്ന് കൂടി എഴുതണമെന്ന്. മോഹനില്ലേ? ഉണ്ട്. ചന്ദ്രനും വൈഫും ആ കുട്ടിയെ, ഐ മീൻ അനുമോളെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അല്ല, അഡോപ്ഷനെ കുറിച്ച് അമ്മയ്ക്ക് എന്തൊക്കെയോ അറിയണമെന്ന് പറഞ്ഞ് മോഹൻ വിളിച്ചിരുന്നു. ഉവ്, വക്കീല് വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. വക്കീല് വന്നിരിക്കുന്നു. വക്കീലോ? മോഹന്റെ പരിചയത്തിൽ ഒരു വക്കീലില്ലേ? മിസ്റ്റർ തോമസ് കുരുവിള. ആ വക്കീല് വന്നിരിക്കുന്നു. എന്താ ഇത്ര കാലത്ത്? ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനായിരിക്കും. അല്ലാതെ ഇപ്പൊ വക്കീല് വരേണ്ട കാര്യം എന്താ? ഇത്ര വേഗോ? തള്ളക്കുഴിയിലേക്ക് കാലം നീട്ടി ഇരിക്കയല്ലേ. പോണേന് മുമ്പ് മൂത്ത മോന്റെ വളർത്ത മോൾക്ക് അവകാശം സ്ഥാപിച്ചു കൊടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാവും. നീ ഒന്ന് വേഗം താഴേക്ക് ചെല്ലേ. മമ്മിയും കൂടി വാ. ഞാൻ വരണോ? ആ വക്കീലിന്റെ മുമ്പിൽ വെച്ച് മോഹൻസ് മകർ വല്ലതും പറഞ്ഞാ? പറഞ്ഞാ മറുപടി ഞാൻ പറഞ്ഞോളാം. മമ്മി വാ. ജസ്റ്റ് 5 മിനിറ്റ്, ഞാനൊന്ന് ഫേസ് ടച്ച് ചെയ്തോട്ടെ. ഓ, ഈ മമ്മിയുടെ ഒരു കാര്യം, ഒന്ന് വേഗം വാ. ഇതാ വരുന്നു. എന്താ അമ്മയ്ക്കറിയേണ്ടത്? മോഹൻ ഒന്നും പറഞ്ഞില്ലേ? ഒന്ന് സൂചിപ്പിച്ചു. പക്ഷേ കൃത്യമായിട്ട് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊരു ഡീറ്റെയിലിംഗ് വേണം. അതായത് കുട്ടി ഇവിടെ വന്നു ചേർന്നത് എന്നാണ്, എത്ര കാലമായിട്ട് നിങ്ങളുടെ സംരക്ഷണയിലാണ്, കുട്ടിയുടെ പേരൻസ് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ, പിന്നെ കുട്ടിയെ ദത്തെടുക്കാൻ പോകുന്നവരെ കുറിച്ചുള്ള ഡീറ്റെയിൽ, അതൊക്കെ അറിയേണ്ടതുണ്ട്. എനിക്കും കൂടി ഇവിടെ ഇരിക്കാലോ അല്ലേ? മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ വക്കീലുമായിട്ട് എന്തോ ഡിസ്കസ് ചെയ്യാൻ പോവല്ലേ, അതിൽ എന്റെ മോളെയും പേരുമോളെയും ബാധിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് വല്ലതും ഉണ്ടോന്ന് എനിക്കും കൂടി അറിയാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. അതിനിവിടെ ഒരു ഗൂഢാലോചനയൊന്നും അല്ലല്ലോ നടക്കുന്നത്.
ചന്ദ്രന്റെയും വൈഫിന്റെയും കൂടെ മകളെ പോലെ വളരുന്ന ആ കുട്ടിയെ നിയമപരമായി ദത്തെടുക്കാൻ പറ്റുമോ അതല്ല എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ഡിസ്കഷൻ അത്രേ ഉള്ളൂ അല്ലേ മോഹൻ അതെ അത്രേ ഉള്ളൂ അതിനെ ഗൂഢാലോചനയാണെന്നൊന്നും മമ്മി പറഞ്ഞില്ലല്ലോ അല്ല ഏതാണ്ട് അങ്ങനെ തോന്നും പോലെ ഒരു സംസാരം മോഹന്റെ വൈഫിന്റെ മമ്മിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ രുക്മിണി ഇരുന്നോ ആരും ഇപ്പോ ഒരു തടസ്സവും പറഞ്ഞില്ലല്ലോ പത്മിനിക്കും വേണമെങ്കിൽ ഇരിക്കാം നിർമ്മലേ നീയും ഇരിക്കേ വേണ്ടമ്മേ ഞാനിവിടെ നിന്നോളാം ഞാനും നിന്നോളാം പറയൂ മോഹൻ ഞാൻ ചോദിച്ച കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് പറയൂ അനന്തമൂർത്തി സ്വാമിയുടെ സംഗീതാശ്രമത്തിൽ നിന്നാണ് എനിക്ക് അവളെ കിട്ടിയത് ചന്ദ്രേട്ടൻ അവളെ കൊണ്ടുവരുമ്പോ അനുമോളല്ലായിരുന്നു അനുമോനായിരുന്നു എന്ന് പറഞ്ഞ അങ്ങനെയായിരുന്നു അവളുടെ വേഷവും ആൺകുട്ടിയാണെന്ന മട്ടിൽ തന്നെ പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് അനുമോൻ എന്നായിരുന്നു ചന്ദ്രേട്ടൻ പരിചയപ്പെടുത്തിയത് അതെ വക്കീലിനോട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞോളാം നിന്റെ വക കമന്ററി ഒന്നും വേണ്ട ചന്ദ്രേട്ടൻ അത് പറയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ വക്കീലിനോടും ഡോക്ടറോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നല്ലേ അത് മോഹന്റെ വൈഫ് പറഞ്ഞു നേരാ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല കുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാ ഇതിപ്പോ ഇത്രയും കാലമായിട്ട് ആ കുട്ടി ഈ വീട്ടിൽ തന്നെയാണല്ലോ ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉള്ളത് അവളെ കുറിച്ച് നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ടും സ്വഭാവ ഗുണം ഉള്ളതുകൊണ്ടുമാണല്ലോ ദത്തെടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതെ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ചന്ദ്രനും നിർമ്മലയും അവളെ ദത്തെടുക്കാൻ തീരുമാനിച്ചത് എന്തായാലും ദത്തെടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ചില നിയമവശങ്ങളെ കുറിച്ച് ഞാൻ പറയാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇത് എവിടെയും എത്തില്ല എനിക്കാണെങ്കിൽ ഇന്നൊരു ഹിയറിംഗ് ഉള്ളതാ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കോടതിയിലാണ് നമ്മൾ ഹർജി ഫയൽ ചെയ്യേണ്ടത് ദത്തെടുക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടായിരിക്കരുത് പിന്നെ അവരുടെ പേരുള്ള സ്വത്തിന്റെ പകുതി അവകാശം കുട്ടിക്ക് എഴുതി വെക്കേണ്ടിയും വരും സ്വത്തുകൾ ഇതുവരെ വീതം വെച്ചിട്ടില്ല ഇപ്പൊ എന്റെ പേരില്ല ഉള്ളത് അത് പ്രശ്നമല്ല അവകാശത്തിൽ പകുതി കൊടുക്കുന്നതിൽ എതിരില്ലാന്ന് അമ്മയും മോഹനും കൂടി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ മതി പിന്നെ കുട്ടിയെ നോക്കാൻ ദത്തെടുക്കുന്നവർ കേപ്പബിൾ ആണോ എന്ന് കൂടി കോടതി നോക്കും ഇവിടെ ഇതൊക്കെ അനുകൂലമായ അവസ്ഥയാണല്ലോ ഉള്ളത് ഓക്കേ അനുകൂലമാണെന്ന് ആര് പറഞ്ഞു എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ദത്തെടുക്കൽ നാടകം ദത്തെടുക്കൽ നാടകം നീ എന്താ അങ്ങനെ പറഞ്ഞത് അവളുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്താ പറഞ്ഞത് കുട്ടിയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നോ സത്യമാണോ മോഹൻ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അനുമോളുടെ വിശ്വാസം പക്ഷെ അവള് ജനിച്ചിട്ട് ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല മോളെ സാറേ തൊട്ട് കൺമുമ്പിലുള്ളത് അത് പറയാന്ന് വെച്ചാ അത് പറ്റത്തില്ലല്ലോ അത് സാരമില്ല അച്ഛൻ ആരായാലും ഇത്രയും കാലമായിട്ട് യാതൊരു അറിവും ഇല്ലാത്ത സ്ഥിതിക്ക് അറിവുണ്ടല്ലോ എന്താ പത്മിനി നീ പറയണത് അറിവുണ്ടെന്ന് എങ്ങനെയാ ഉറപ്പിച്ച് പറയാൻ പറ്റിയ ചന്ദ്രേട്ടൻ അല്ലേ പറഞ്ഞത് അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാണെന്ന് അതെ അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞത് ചന്ദ്രനാ ചന്ദ്രൻ അറിയാം അയാൾ എവിടെയുണ്ടെന്ന് അയാൾ എവിടെയുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം അതൊരു വിശ്വാസം മാത്രമാണ് പക്ഷെ ആ പണിക്കര് പറഞ്ഞത് അങ്ങേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയല്ലേ ഇനി അങ്ങേര് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ നമുക്കതൊരു പ്രശ്നമല്ല നിയമപ്രകാരം പറയുകയാണെങ്കിൽ ഒരാളെ കുറിച്ച് 7 വർഷം കഴിഞ്ഞിട്ടും യാതൊരു വിവരവും ഇല്ലെങ്കിൽ അയാൾ മരിച്ചതായിട്ട് കണക്കാക്കാന്നാ നിയമം പറയുന്നത് പക്ഷേ നാളെ ഒരിക്കൽ ആ കുട്ടിയുടെ അച്ഛൻ വന്ന് അവകാശവാദം ഉന്നയിച്ചാൽ DNA ടെസ്റ്റ് നടത്തി പിതൃത്വം തെളിയിക്കാൻ കോടതി പറയും അതൊക്കെ പുലിവാലാണ് പിന്നെ അതിന് വേറെ നിയമങ്ങളും വകുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വിശദമായിട്ട് പിന്നീട് ഞാൻ പറയാം
പിന്നെ അതിനേക്കാളൊക്കെ ഉപരി കുട്ടിയുടെ താല്പര്യം ആരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയായ സ്ഥിതിക്ക് അവക്ക് ഞങ്ങളോടൊപ്പം ശ്രീമംഗലത്ത് നിൽക്കാൻ തന്നെയായിരിക്കും താല്പര്യം. അതെ, ഇത് നമുക്ക് മുന്നോട്ട് നീക്കാം അല്ലേ അമ്മേ? എന്ന് തന്നെയാ എനിക്കും തോന്നണത്. ഓക്കെ, എങ്കിൽ കുട്ടിയുടെ യഥാർത്ഥ മേൽവിലാസം, ബർത്ത് സർട്ടിഫിക്കറ്റ്, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ കുട്ടിയുടെ അമ്മ മരിച്ചുപോയെന്നല്ലേ മോഹൻ പറഞ്ഞിരുന്നത്? അവരുടെ ഡീറ്റെയിൽസ് വേണം. പേര്, എങ്ങനെ മരിച്ചു എന്നൊക്കെ അറിയണം. ആ പിന്നെ കുട്ടി ഇത്ര നാളായി നമ്മുടെ സംരക്ഷണയിലാണെന്നും അമ്മ മരിച്ചതിന് ശേഷം വന്നു ചേർന്നാണെന്നൊക്കെ പറഞ്ഞ് ശരിയാക്കാം. അല്ല, ഇതൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ കുട്ടി ഏത് വീട്ടിൽ ഏത് അച്ഛനമ്മമാർക്ക് ജനിച്ചതാണെന്നൊക്കെ അറിയണ്ടേ? പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ സ്കൂളിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അതിന്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ അമ്മേ. ശരി. ആ ജാതകദോഷമുള്ള കുട്ടിയാ. ദത്തെടുക്കുന്നതിന് മുൻപ് ഒന്നോടൊന്ന് ആലോചിച്ച പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. ജാതകദോഷവും ദുരാചാരവും ഒന്നും കോടതിക്ക് ഒരു പ്രശ്നമല്ല. അവിടെ നീതിക്കും ന്യായത്തിനും മാത്രമേ പ്രസക്തിയുള്ളൂ. ഇറങ്ങട്ടെ. വാമമ്മി. ആകെ പ്രശ്നമാകുമല്ല നിർമ്മലെടുത്തി. മോഹന്റെ വൈഫിനെ ദത്തെടുക്കലിൽ അത്ര താല്പര്യമില്ലാതെ തോന്നുന്നു. അത് പിന്നെ സ്വാഭാവികമല്ലേ തോമസ് സാറേ. ഏട്ടനും ഏട്ടത്തിക്കും കുട്ടികളില്ലാത്തതുകൊണ്ട് അവരുടെ പേരിലുള്ള സ്വത്തുക്കളും മറ്റവകാശങ്ങളും ഒക്കെ ഞങ്ങളുടെ മോളുടെ പേരിലാകുമെന്നുള്ള വിചാരത്തിലായിരുന്നു അവള്. ഓ, ഐ സീ. അതുകൊണ്ട് തന്നെയാ ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചത്. അനുമോളെ ഞങ്ങൾക്കൊക്കെ ജീവന വക്കീലേ. പത്മിനിക്കും അവളുടെ മമ്മിക്കും സ്വത്തുക്കളൊക്കെ കൈവിട്ടു പോകുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഈ എതിർപ്പ്. ആ എതിർപ്പ് തലവേദനയാതെ നോക്കണം. നേർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്നാണല്ലോ. അല്ല, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെതിർപ്പ് എന്തെങ്കിലും പറഞ്ഞ് പടവാളുമായിട്ട് നമുക്കെതിരെ വന്നാൽ തടുക്കാനുള്ള ഒരു പരിചയം കണ്ടെത്തിയിരിക്കണമല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കേസിന്റെ നൂലാമാലകൾ ഒരുപാടുണ്ട്. ചിലപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തെളിവുകളായിരിക്കും നമ്മളെ ഇട്ട് ചുറ്റിക്കുക. ആ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. മോഹൻ വിചാരിച്ചാൽ ഒതുക്കാവുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. ഇറങ്ങിക്കോട്ടെ അമ്മേ. ആയിക്കോട്ടെ. ആ ധൈര്യമായിട്ടിരിക്കുക, ഒക്കെ ശരിയാവും. താങ്ക് യു. അവള് പറയുന്നതിലും ചില കാര്യങ്ങളുണ്ടമ്മേ. ചിലതൊക്കെ അറിയാനും വ്യക്തമാകാനും ഉണ്ട്. മോഹൻസ് മദർ രണ്ടും കൽപ്പിച്ചാണല്ലോ പപ്പി. ഇത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങിയാ ചിലപ്പോ ഈ മാസം തന്നെ അവളെ ചന്ദ്രനും നിർമ്മലയും കൂടി ദത്തെടുത്ത് അവരുടെ അനന്തര അവകാശിയാക്കുമെന്നാ തോന്നുന്നേ. ഇത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങിയാ ചിലപ്പോ ഈ മാസം തന്നെ അവളെ ചന്ദ്രനും നിർമ്മലയും കൂടി ദത്തെടുത്ത് അവരുടെ അനന്തര അവകാശിയാക്കുമെന്നാ തോന്നുന്നേ. അതിന് സമ്മതിക്കരുത് പപ്പി. എന്ത് വില കൊടുത്തും ഈ ദത്തെടുപ്പ് തടയണം. തടയാം മമ്മി. വേണമെങ്കിൽ വേറൊരു വക്കീലിനെ കാണാം. ഈ വീട് ഡാഡിയുടെ പണം കൊണ്ട് കൂടിയല്ലേ പണിതത്.
അതിന്റെ കണക്കുകളും ഗ്രാനൈറ്റും മറ്റും വാങ്ങിയതിന്റെ ബില്ലുകളിൽ ചിലതൊക്കെയും ഡാഡിയുടെ കയ്യിൽ കാണുമല്ലോ. അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ദത്തെടുപ്പ് തടയാൻ പറ്റുമെന്നൊന്ന് അന്വേഷിക്കാം. എന്തായാലും അന്ന് മോഹൻ ആ ചെക്ക് വെച്ച് നീട്ടിയത് വാങ്ങി കീറിക്കളഞ്ഞത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലെന്ന് മോഹന് പ്രൂവ് ചെയ്യാൻ ഒരു സ്കോപ്പ് ആയേനെ. ലീഗലായി തന്നെ നമുക്ക് ഈ ദത്തെടുപ്പ് തടയണം. നടക്കില്ല മമ്മി, ഈ ദത്തെടുപ്പ് നടക്കില്ല. ഈ ശ്രീമംഗലത്ത് വലിഞ്ഞു കയറി വന്നവൾ എന്റെ മോളോടൊപ്പം അവകാശിയായി വളരാൻ ഞാൻ അനുവദിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട ചന്ദ്രേട്ട? അനുമോടെ ശരിക്കുള്ള മേൽവിലാസവും അച്ഛന്റെയും അമ്മയുടെയും പേരും ഒക്കെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരുമെന്നല്ലേ വക്കീല് പറഞ്ഞേ? ദത്തെടുക്കുന്ന കാര്യം അമ്മ പറഞ്ഞപ്പോ അനുമോൾക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ഒരു അവകാശവും പത്മിനിയുടെയും അവളുടെ മമ്മിയുടെയും ഭീഷണിയെ ഭയക്കാതിരിക്കാൻ ഒരു രക്ഷയാകുമല്ലോ എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷേ അതിന് ഇത്രയൊക്കെ കടമ്പകള് കടക്കേണ്ടി വരുമെന്ന് ഓർത്തില്ല. ഇത്രയും നാളും അമ്മയുടെ പേര് സരസ്വതി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അവിടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അമ്മയുടെ പേര് നന്ദിനി എന്നാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ മോഹനോട് പറയാതിരുന്നത് മനഃപൂർവ്വമായിരുന്നു എന്ന് തോന്നിയ മോഹൻ എന്ത് കരുതും? അവളെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മളൊക്കെ മൂടി വെച്ചിരിക്കുകയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച മോഹനെ എന്തു പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തും? നമുക്ക് അവളെ നഷ്ടപ്പെടുവോ ചന്ദ്രേട്ട? അവളെക്കുറിച്ചുള്ള എല്ലാം പുറത്തു വരാൻ ഇങ്ങനെയാണ് ഈശ്വരൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇതാണ് വിധിയെന്ന് കരുതി സമാധാനിക്കാനല്ലേ പറ്റൂ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി എന്തെങ്കിലും കള്ളം പറഞ്ഞെല്ലാം മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നതില് അർത്ഥമില്ല നമ്മി. അപ്പോ നമുക്കവിടെ നഷ്ടപ്പെടാൻ പോവണെന്നാണോ ചന്ദ്രേട്ടൻ പറയണേ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്താ മാമി, വല്ലാത്ത ടെൻഷനിലാണെന്ന് തോന്നുന്നു, എന്തു പറ്റി? ഒരു കാര്യമേ, എനിക്കിപ്പോ ശരിക്കും ബോധ്യമായി. നിന്റെ അമ്മയെ വേറെ എങ്ങും അലഞ്ഞു തിരിഞ്ഞ് നടക്കുവല്ല, നിന്നെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ഈ ശ്രീമംഗലത്ത് തന്നെയുണ്ട്. ഇപ്പോ ഇത് ബോധ്യമാവാൻ എന്താ ഉണ്ടായേ? ബലി ഇടിക്കില്ലേന്ന് നീ എല്ലാരോടും കരഞ്ഞു പറഞ്ഞു. എന്നിട്ടോ ആരൊക്കെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞിട്ടും സമയമായപ്പോ ആ പണിക്കരെ കൊണ്ട് തന്നെ കർമ്മം പൊളിച്ചില്ലേ? ഇപ്പൊ ദേ ദത്തെടുക്കാൻ തീരുമാനിച്ചിട്ട് ആകെ പുലിവാരി പിടിച്ചിരിക്കും എല്ലാരും. എന്തു പറ്റി? ദത്തെടുക്കണമെങ്കിലേ നിന്റെ മേൽവിലാസവും അച്ഛന്റെയും അമ്മയുടെയും ശരിക്കുള്ള പേരുകളുമേ കോടതിയിൽ എങ്ങാണ്ട് കൊണ്ടുപോയി കൊടുക്കണോന്നാ പറയുന്നേ. ഇതൊക്കെ ആരാ പറഞ്ഞേ? തോമസ് വക്കീല്. ദത്തെടുക്കണമെങ്കിലേ നിന്റെ മേൽവിലാസവും അച്ഛന്റെയും അമ്മയുടെയും ശരിക്കുള്ള പേരുകളുമേ കോടതിയിൽ എങ്ങാണ്ട് കൊണ്ടുപോയി കൊടുക്കണോന്നാ പറയുന്നേ. ഇതൊക്കെ ആരാ പറഞ്ഞേ? തോമസ് വക്കീല്. നിന്റെ അമ്മയുടെ പേരും വിലാസവും ഒക്കെ മോഹസാറ് കണ്ടാ പിന്നെ നീ ആരാണെന്ന് എല്ലാവരും തിരിച്ചറിയത്തില്ലേ? നീ എന്താണ് ചിരിക്കുന്നേ? ദത്തെടുക്കാൻ ഇഷ്ടമില്ലെന്ന് നീ പറഞ്ഞപ്പം ആരും കേട്ടില്ല. ഇപ്പൊ ദേ കിടന്ന് നെട്ടോട്ടം ഓടുന്നത് ഓർത്തിട്ടാണോ? ഏയ്, അതൊന്നും അല്ല. പിന്നെ എന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നത് ഞാൻ അച്ഛനെ തേടിയല്ല, അച്ഛൻ എന്നെ തേടി വരണോന്നാ. ഇപ്പൊതേ ഞാൻ നന്ദിനിയുടെ മോളാണെന്ന് ആരും പറയാതെ തന്നെ എന്നെ കുറിച്ചുള്ള രേഖകളും തെളിവുകളും ഒക്കെ അച്ഛനെ അന്വേഷിച്ച് അച്ഛന്റെ അടുത്തേക്ക് തന്നെ വരാൻ പോവാ അല്ലേ? ഞാൻ മോഹൻ കുമാറിന്റെയും നന്ദിനിയുടെയും മോളാണെന്ന് എല്ലാവരും അറിയിക്കാൻ സമയമായെന്ന് ഈശ്വരൻ കരുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതാനല്ലേ നമുക്ക് പറ്റൂ അല്ലേ മാമി? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാമേ. ഏട്ടനും ഏട്ടത്തി ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ.
മോസാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ? ഏയ് ഇപ്പൊ ഒന്നും വേണ്ട. എന്താ മോനു? ഏട്ടൻ ഇരിക്ക. ചന്ദ്രസാറിന് കുടിക്കാൻ കട്ടൻ ചായ വല്ലതും വേണോ? അയ്യോ വേണ്ട, നിങ്ങളല്ലേ പറഞ്ഞത് മനസ്സിൽ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി ഓരോന്നുണ്ടാക്കാൻ കെട്ടിയോളു മാർഗേ പറ്റൂന്ന്. തൽക്കാലം എന്റെ കെട്ടിയോളു ഇവിടെ ഉണ്ട്, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇയാളോട് പറഞ്ഞോളാം. ഞാനെന്ന് പറഞ്ഞൊരു തിരുത്തുണ്ട് സാറേ. എന്ത് തിരുത്ത്? അമ്മമാരെ കഴിഞ്ഞ പിന്നെ കെട്ടിയോളു മാർഗേ പറ്റുള്ളൂ. വേണ്ട വേണ്ട, ഇനി കിടന്ന് ഉരുളണ്ട. നീ പറ മനു, എന്താ നീ പറയാൻ വന്നേ? എനിക്ക് ഈ ശ്രീമംഗലത്ത് താമസിക്കാൻ വേണം, അച്ഛനെ കിട്ടാൻ വേണം. ഇത് രണ്ടും കൂടി ആഗ്രഹിച്ചാൽ നടക്കുമോ? നടക്കുമെന്ന് നമുക്ക് നോക്കാം. അച്ഛൻ അച്ഛനെ തന്നെ അന്വേഷിച്ച ഒടുവില് എന്നെ തിരിച്ചറിയാണെങ്കിൽ അതല്ലേ നല്ലത് വല്യമ്മേ.